ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എസ് ബീസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഒരു ട്രെൻഡിങ് ഐറ്റവുമായിട്ടാണ്, പുട്ട് കേക്ക്. നമുക്കെല്ലാവർക്കും അറിയാം പുട്ട് ഐസ്ക്രീമിനെ പറ്റി. അതുപോലെ തന്നെ കേക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് പുട്ട് കേക്ക്. അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ സ്ട്രോബെറി സ്പഞ്ചും അതുപോലെ തന്നെ പിസ്താഷ്യൂ സ്പഞ്ചും വെച്ചിട്ടാണ് ഈ പുട്ട് കേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഒരു അര കപ്പ് മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അര ടീസ്പൂൺ കോൺഫ്ലോർ, ഈ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് അരിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാം. രണ്ട് കോഴിമുട്ടയും അതുപോലെ അര ടീസ്പൂൺ വാനില എസൻസും കാൽ ടീസ്പൂൺ ഉപ്പും അര കപ്പ് പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഓവർ മിക്സിംഗ് പാടില്ല, ജസ്റ്റ് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒറ്റ ബാറ്റർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ രണ്ട് സ്പഞ്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്റർ നമുക്ക് രണ്ട് ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. അതിൽ ഒരു ബൗളിൽ ഞാൻ നമ്മുടെ പിസ്താഷ്യൂവിൻ്റെ മിക്സ് ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാനൊരു 5 ഡ്രോപ്സോളം ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പിസ്താഷ്യൂ മിക്സിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റേ ബൗളിൽ ഞാൻ സ്ട്രോബെറി മിക്സും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ആ മിക്സും കൂടെ ആഡ് ചെയ്തിട്ട് ആ ബാറ്ററും റെഡിയാക്കിയെടുക്കാം. ഇനി ഇവയെല്ലാം ഞാൻ രണ്ട് സെപ്പറേറ്റ് 6 ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്യുകയാണ്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1¼ കപ്പ് വിപ്പ്ഡ് ക്രീമാണ് വേണ്ടത്. അത് ഞാൻ നല്ല രീതിയിൽ തന്നെ ബീറ്റ് ചെയ്യുകയാണ്. വിപ്പ്ഡ് ക്രീം നല്ല ഫ്ലഫിയായി ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് പുട്ട് കേക്കിൻ്റെ എല്ലാം സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് സ്പഞ്ചും ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഓരോ സ്പഞ്ചും ഞാൻ രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് ഇനി ആവശ്യമുള്ളത് നമ്മുടെ കടല, അതുപോലെ ടൂട്ടി ഫ്രൂട്ടി രണ്ട് കളറിലുള്ളത്, കാഷ്യൂനട്ട്, റൈസിൻസ്, പിന്നെ സ്ട്രോബെറി ക്രഷും അതുപോലെ തന്നെ പിസ്താഷ്യൂ ക്രഷുമാണ്. ഇത് അവൈലബിൾ ആണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ പുട്ടുകുറ്റി സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി പുട്ടുകുറ്റിയിലുള്ള ആ ചില്ല് നമുക്ക് ലീക്കേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് അതിനെ കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ കേക്കും റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ഈ രൂപത്തിലുള്ളതാവണം. ഓവർ ഫ്ലഫി ആയിട്ട് വന്ന് ഓവർ കട്ടിയിലായാൽ നമുക്ക് അത് ഇതിൽ സ്പ്രെഡ് ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും വെച്ച് കൊടുക്കാം. ഞാൻ ആദ്യം പിസ്താഷ്യൂ സ്പഞ്ചാണ് വെച്ചിട്ടുള്ളത്. അതിന് വെറ്റ് ചെയ്യാനും വേണ്ടി ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ക്രീം ആക്കിയ ശേഷം 1 സ്പൂൺ വെച്ചിട്ട് ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി പിസ്താഷ്യൂ സ്പഞ്ച് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലുള്ള ഫില്ലിംഗ് ആയിട്ട് ഞാൻ പിസ്താഷ്യൂടെ ക്രഷ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് ഓരോ നട്ട്സും അതുപോലെ ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്ത് ഫില്ലിംഗ് ആയി കൊടുക്കുകയാണ്. ഇനി രണ്ടാമതായിട്ട് ഞാൻ സ്ട്രോബെറി സ്പഞ്ച് ആണ് വെക്കുന്നത്. അതും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ക്രീം വെച്ച് ആദ്യം ചെയ്തതുപോലെ തന്നെ ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് സ്ട്രോബെറി ക്രഷാണ്. ഇനി ആദ്യത്തെ ലെയറിൽ ഫില്ല് ചെയ്ത പോലെ തന്നെ നമുക്ക് നട്ട്സും കാഷ്യൂ നട്ട്സ് അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ എല്ലാം ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ഓരോ ലെയറും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം.
അങ്ങനെ ഫൈനലായിട്ട് ഞാൻ നമ്മുടെ പിസ്താഷ്യൂ സ്പഞ്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്തിട്ട് അത് ലെവൽ ചെയ്തെടുക്കാം. ഇനി പുട്ടുകുറ്റിയുടെ അടപ്പ് വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ ഫ്രീസറിൽ തന്നെ വെക്കാം. ഇനി നമുക്ക് അത് സെർവ് ചെയ്യാനുള്ള പ്ലേറ്റ് സെറ്റ് ചെയ്യാം. അതിൽ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടുണ്ട്. നമ്മുടെ സെർവ് ചെയ്യുമ്പോൾ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടാണത്. അങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ അവസാനം ഞാൻ ചോക്കോസും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റി ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ പിറകിൽ നിന്ന് കുത്തിയിട്ട് ഈ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കേക്ക് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പുട്ട് ഐസ്ക്രീമൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുപോലെ കേക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ബാക്കിയുള്ള സ്ട്രോബെറി ക്രഷും പിസ്താഷ്യൂ ക്രഷും ഇട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.